നമസ്കാരം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ യു ഡി എഫ് ചരിത്രത്തിലാദ്യമായി അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന് കാരണം പി ടി തോമസ് എന്ന് പറയുന്ന മഹാനായ ആദർശധീരനായ മനുഷ്യൻ്റെ പ്രിയപത്നി ഉമാ തോമസിനെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഉമാ തോമസിനെ ഇത്ര പെട്ടെന്ന് അവർക്ക് തിരഞ്ഞെടുക്കാൻ കാരണം നമുക്ക് ആദ്യം പി ടി തോമസിലേക്ക് കടക്കാം പി ടി തോമസ് എന്ന് പറയുന്ന വ്യക്തിത്വം ആരായിരുന്നു എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം മരിച്ച സമയത്ത് ഈ സകല മേഖലയിലുള്ള ആളുകൾ പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളിൽ നിന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത് ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖിതരായി ഓടിയെത്തിയത് എന്തിനെ പിണറായി വിജയന് യൂസഫലി പോലും ആ ചടങ്ങിൽ ചടങ്ങിലൂടെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്തായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ ആദർശ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷ രാഷ്ട്രീയത്തിൻ്റെ പരിശുദ്ധനായ നേതാവായിരുന്നു പി ടി തോമസ് കോൺഗ്രസിൻ്റെ ശക്തമായ നിലപാട് കോൺഗ്രസ്സിൻ്റെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് പോരാടുമ്പോഴും അഴിമതിക്കെതിരെയും അരാജകത്വത്തിനെയും അക്രമങ്ങൾക്കെതിരെയെല്ലാം ശക്തിയുക്തം പ്ര പ്രവർത്തിക്കുമ്പോഴും എതിരാളികളുമായിട്ട് നല്ല സൗഹൃദം പുലർത്തിയിരുന്ന നേതാവായിരുന്നു അദ്ദേഹം എന്ന് തെളിഞ്ഞിട്ടുള്ളത് അദ്ദേഹം മരിച്ച സമയത്ത് പിണറായി വിജയനെപ്പോലെ ആളുകൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയ്ക്കും സവിശേഷം വ്യക്തിത്വമുള്ള നാടിനു വേണ്ടി പ്രവർത്തിച്ച ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ നാടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ ആകട്ടെ ഉമ്മ തോമസ് ആകട്ടെ നമ്മൾ അന്വേഷിച്ചു വരുമ്പോൾ ഇതുപോലെയുള്ള ആൾ സ്ത്രീകളാണ് രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത് അഹങ്കാരമില്ലാത്ത ധിക്കാരമില്ലാത്ത എല്ലാവരോടും സ നല്ല രൂപത്തിൽ പെരുമാറുന്ന ഈ പ്രണയത്തോടുകൂടി വളരെ ഹൃദയതോടുകൂടി പെരുമാറുന്ന അവരെപ്പോലുള്ള ആളുകളാണ് നമുക്ക് സ്ഥാനാർത്ഥിയായി വരേണ്ടത് അതുകൊണ്ടാണ് ഉമാ തോമസിൻ്റെ പ്രഖ്യാപനം വന്നോടുകൂടി യു ഡി എഫ് ക്യാമ്പ് മാത്രമല്ല തൃക്കാക്കര മണ്ഡലത്തിലെ സകല ജനങ്ങൾ ഒരേപോലെ അവർ അവർക്ക് സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത് എൻ്റെ അറിവിൽ വെച്ച് നോർത്തി അപ്പം ഞങ്ങൾ അന്വേഷണത്തിന് നോക്കുമ്പോൾ സ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും അവർക്ക് സ്വീകാര്യത വന്നിരിക്കുന്നു അവരെ അവരോടൊക്കെ സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അവരുടെ വിജയത്തിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നുണ്ട് കോൺഗ്രസ്സിൽ നിന്നുണ്ട് ബി ജെ പിയിൽ നിന്നുണ്ട് സകല രാഷ്ട്രീയ പാർട്ടിക്കാരും അതേപോലെ രാഷ്ട്രീയമില്ലാത്ത ആൾക്കാരും അവർക്ക് വേണ്ടി ഇറങ്ങുന്നു എന്നുള്ള സവിശേഷതയാണ് ക്രൈമിൻ്റെ ആദ്യ ദിവസത്തെ അന്വേഷണത്തിൽ തന്നെ മനസ്സിലാക്കുന്നത് കാരണം അവരെ പോലുള്ള സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്ക് വേണ്ടത് കാരണം ജനങ്ങൾ ചെന്നാൽ സ്വീകരിച്ച് അവർക്ക് ആ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ഉമാ തോമസ് അതേപോലെ നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിവുള്ള എല്ലാവരുടെയും വിനയത്തോട് സംസാരിക്കുന്ന അവരെ പോലുള്ള മ സ്ത്രീകളാണ് രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത് അവരെ നൂറ് ശതമാനം ഞങ്ങൾ വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കും എന്നുള്ള ഒരു പ്രതികരണമാണ് മണ്ഡലത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് എന്തായാലും ക്രൈമും അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഞങ്ങൾ ഏതായാലും കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ മാർസിസ്റ്റോ പാർട്ടിയോ അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കിയിട്ടല്ല ഇങ്ങനെയുള്ള വ്യക്തിത്വമുള്ള ആളുകൾ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വരണം പ്രത്യേകിച്ച് പി ടി തോമസിൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത് ഈ നാടിന് വേണ്ടി ചുറ്റും ഇതിലുള്ള നല്ല കാര്യങ്ങൾ അദ്ദേഹം പോരാട്ടങ്ങൾ അതെല്ലാം പിന്തുടരാൻ നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയെപ്പോലെ തന്നെ ടി പി ചന്ദ്രശേഖരന്മാരി കൊല്ലപ്പെട്ടതായിരിക്കാം ഇവിടെ ഇദ്ദേഹം വളരെ അവസാനം ഒരു അദ്ദേഹം അസുഖം മരണപ്പെട്ടതാണ് അതേപോലെ തന്നെ അതേ പാത പിന്തുടർന്ന് ശക്തിയുദ്ധം മുന്നോട്ട് വരാൻ അതോടൊപ്പം എല്ലാവർക്കും മാതൃകയായി എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറി വിനയത്തോട് കൂടി പെരുമാറി രാഷ്ട്രീയത്തിൽ മാതൃക കാണിച്ച് ഇങ്ങനെയുള്ള ഉമാ തോമസിനെയാണ് നമുക്ക് വേണ്ടത് തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന നിമിഷമാണ് അവരെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരൊക്കെ മുൻപാല പരിചയമില്ലാത്ത പ്രശ്നങ്ങളില്ല കാരണം മഹാരാജാസ് കോളേജിലെ രണ്ട് തവണ ചെയർപേഴ്സൺ ആയിട്ടുള്ള അവർ പ്രണയ വിവാഹത്തിന് ശേഷം പി ടി തോമസുമായിട്ടുള്ള ജീവിതത്തിൽ അവർ കുടുംബിനിയായിരുന്നെങ്കിലും പി ടി തോമസിന് വേണ്ടി എല്ലാ കാലത്തും കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവിടെ വരുന്ന ജനങ്ങളോട് കഷ്ടപ്പാടുകളും വിഷമങ്ങളും പറഞ്ഞു വരുന്ന ജനങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് പി ടി തോമസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെല്ലാം ചെയ്ത് മുന്നിൽ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു ശക്തിയായിരുന്നു ഉമാ തോമസ് ആ ഉമാ തോമസ് രംഗപ്രവേശം ചെയ്തത് എന്തായാലും തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലായത് അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് ഈ മണ്ഡലത്തിൻ്റെ ആവശ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്തായാലും അവർ അവർക്ക് വേണ്ടി എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് അതോടൊപ്പം ഞങ്ങൾ പൊതുവായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വാർത്തകളും കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ സപ്പോർട്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾ വിജയിച്ചു കഴിഞ്ഞാൽ അതുപോലെ മാതൃകയായ സ്ത്രീകൾ വീണ്ടും ഈ രംഗത്തേക്ക് വരും അവരെ പ്രചോദനമാണ് ഇവരെ ഉമാ തോമസിലുള്ള വ്യക്തിത്വങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടതാണ് ഞങ്ങൾ സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നത് അതിൽ വലിയ ധാരാളം സംഭവങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ അവരുടെ ആ വിനയവും പെരുമാറ്റവും ധിക്കാരമില്ല അവരുടെ അവരുടെ നാടിനു വേണ്ടിയുള്ള ഒരു കൂറും ഒക്കെ തന്നെയാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം